നമ്മുടെ കൂർക്ക വളവെടുപ്പാണ് കൂർക്ക അന്ന് നമ്മൾ കൂർക്ക ഇട്ടായിരുന്നു ദാ ഇത് മുഴുവൻ നമ്മുടെ കൂർക്കയാണ് കൂർക്ക എന്ന് വളവെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കൂർക്കയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാം ഞാൻ ഓർത്ത് നല്ല ഇത് കണ്ടപ്പോഴേ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്ക് കൂർക്കയ്ക്ക് ഒരു പണി കിട്ടിയെന്നാണ് അറിയാം ഇത് കണ്ട മേൽവശത്ത് നല്ല സുഖമാണ് എലി കണ്ട മണ്ണ് മാന്തിയിട്ടിരിക്കുന്നു അപ്പോൾ ആൾ സുഖമായിട്ട് ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്താ ഹോളാക്കിയിട്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇത് കണ്ട വലിയ ഹോളാക്കിയിട്ട് എടുത്തുകൊണ്ട് പോവാണ്ട അപ്പം നമ്മുടെ വലിയ വലിയ കായെല്ലാം പോയി കാണും ഇത് മാത്രം ഇനി ചെറുതേ കാണത്തുള്ളൂ ഇവിടെ അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് കണ്ട അടുത്ത പ്രാവശ്യം നമുക്ക് എലിയെ പിടിക്കാനുള്ള ഒരു പണിയും കൂടെ നമുക്ക് ചെയ്യണം എന്നാലേ കൂർക്ക കൂർക്ക ഉണ്ട് ഇങ്ങനെ അടിയിലോട്ടാണ് ഉണ്ടാകുന്നുണ്ട് കൂർക്ക ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാകുന്ന പോലെ ഉണ്ട വലിയ വലിയ കൂർക്കയാണ് കണ്ട കൂർക്ക കിഴങ്ങ് ഇങ്ങനെ അടത്തി അടത്തി എടുക്കാം അപ്പം ഞാൻ ഇതിന് ചെറിയ തക്കേട് വന്നിരിക്കുന്നു തണ്ടിനകത്ത് കണിച്ച് ഒരുവിധം നല്ല കിഴങ്ങാണ് ഇപ്പോൾ ഇതിന് ഞാൻ ചാണകവും ചാരവും എപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മുടെ എസ് പി സിയുടെ വളം ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേണ്ട ആ വേര് വേണ്ട മണ്ണ് ഇളക്കി മണ്ണ് നമ്മൾ ഇളക്കി കൂട്ടുമ്പം തന്നെ ആദ്യമേ വളമിടണം കാരണം ഇതിങ്ങനെ പായലും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരിക്കലും വളം അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അടിവളം തന്നെ ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് വേണം ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോഴേ നമുക്ക് വലുതായിട്ട് വളമെടുക്കാൻ പറ്റുള്ളൂ എന്താ കൂർക്ക കൂട്ടിയിട്ട് ഇത് നമ്മുടെ കൂർക്ക ഉണ്ട് ഈ ലൈൻ മുഴുവനും കൂർക്കയാണ് ഇടയ്ക്ക് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതായതാണ് ഇനി എലിയെ പിടിക്കുക എലി നിറയെ വന്നത് ഞാൻ കാണിച്ചു തന്നു എലിപ്പൊത്തൊക്കെ പക്ഷേ ഒരു കാര്യവും കൂടെ ഞാൻ കാണിച്ചു തരാം എലിയെ പിടിക്കാൻ ആരാ വന്നേന്ന് ഉണ്ടാ കണ്ട എലിയെ പിടിക്കാൻ വന്നിരിക്കുന്ന ആൾ അത് എന്ത് നീളമാണ് നോക്ക് അപ്പം നമ്മളിത് ഇതും കൂടി സൂക്ഷിക്കണം ഇതിനകത്ത് എന്താ രണ്ടെണ്ണം ഉണ്ട് ഇത് നോക്ക് വേറെ ഒരു സ്ഥലത്ത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് എലിയെ പിടിക്കാൻ വന്ന ആൾക്കാരെയും കൂടെ നമ്മൾ സൂക്ഷിക്കണം എന്നാലേ കൂർക്കയുടെ കാര്യം നടക്കുകയുള്ളൂ എന്താ നമ്മളിങ്ങനെ കാടായി കിടക്കുന്ന പറഞ്ഞാൽ ഇതിനകത്തോട്ട് പോയി നമ്മൾ കയറി കഴിഞ്ഞാലേ ആൾക്കാർ വേറെ കാണാം ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ നമുക്കിതെല്ലാം ഇങ്ങനെ പെറുക്കി കൂട്ടാം ഒരുവിധം കുഴപ്പമില്ലെന്ന് തോന്നുന്നു